നമുക്കാദ്യം ചെറിയൊരു വീഡിയോ കാണാം. ഗാൽവനോമീറ്റർ, ഒരു കോയിൽ, മാഗ്നറ്റ്. ചുമന്ന അടയാളമുള്ളത് ഇത് നോർത്താണ്, ഇത് സൗത്താണ്. ആദ്യം ഇത് തർക്കമൊന്നുമില്ല, നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നോക്കിക്കോളൂ, നോർത്ത് പോള് ഈ അറ്റത്തേക്ക്, അതായത് സ്റ്റിക്കർ ഒട്ടിച്ച അറ്റത്തേക്ക് ചലിപ്പിക്കുന്നു. നോക്കിക്കോണേ, എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്ത് നോക്കുക. കണ്ടല്ലോ, വലത് ഭാഗത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഒരിക്കൽ കൂടി, നോർത്ത് പോൾ കോയിലിന്റെ ഒരു എൻഡിലേക്ക് കൊണ്ടുവരുന്നു, ഡിഫ്ലക്ഷൻ റൈറ്റ് വേർഡ്. ഇനി നമുക്കറിയാം, തിരിച്ച് പിൻവലിച്ചാൽ, ദൂരേക്ക് മാറ്റിയാൽ ഓപ്പോസിറ്റ് ആകും. ഇത് നോക്കിക്കോളൂ, എടുത്തു മാറ്റി കൊണ്ടുവരുന്നു, റൈറ്റ് വേർഡ് ലെഫ്റ്റ് വേർഡ്, റൈറ്റ് വേർഡ് ലെഫ്റ്റ് വേർഡ്. അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, തർക്കമില്ല. ഇനി മറ്റൊരു കാര്യം, നോർത്ത് റൈറ്റ് വേർഡ് ഡിഫ്ലക്ഷൻ, സൗത്ത് കൊണ്ടുവരുമ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ. ഒന്നു നോക്കൂ, നോർത്ത് കൊണ്ടുവരുന്നു, വലതുവശത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു. സൗത്ത് കൊണ്ടുവരുന്നു, ഇടതുവശത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഇനി തർക്കമുണ്ടായത്, വിവാദമുള്ളത്, പോൾ മാറുമ്പോൾ ഡിഫ്ലക്ഷന്റെ ദിശ മാറും, പക്ഷേ അഗ്രം മാറ്റി കൊണ്ടുവരുമ്പോൾ ദിശ മാറുമോ എന്നാണ് തർക്കം. അതാദ്യം കാണുക. ദാദാ, ഞാൻ നോർത്ത് പോൾ ചുമന്ന സ്റ്റിക്കർ ഒട്ടിച്ച് എൻഡിലേക്ക് നീക്കുന്നു, ഡിഫ്ലക്ഷൻ വലത്തേക്ക്. നോർത്ത് പോള് ഈ അറ്റത്തേക്ക് കൊണ്ടുവരുന്നു, ഡിഫ്ലക്ഷൻ വലത്തേക്ക്. അതേ നോർത്ത് പോള് തന്നെ മറ്റേ അഗ്രത്തേക്ക് കൊണ്ടുവരുന്നു. നോക്കൂ, ഇടതുവശത്തേക്ക്. ഇവിടെ കൊണ്ടുവരുമ്പോൾ വലത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇടത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. ഇനി തിരിച്ച് സൗത്ത് കൊണ്ടുവരുന്നു. ഞാൻ നോക്കിക്കോളൂ, സൗത്ത് ഈ അറ്റത്ത് ടച്ച് ചെയ്യുമ്പോൾ ഇടത്തേക്ക്, അതേ സൗത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ വലത്തേക്ക്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ഇതാ നോക്കൂ, പലരിലുമുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ, അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതാ നോക്കൂ കേട്ടോ, ഇതാ നോർത്ത് പോള് കൊണ്ടുവരുന്നു, ഡിഫ്ലക്ഷൻ വലത്തേക്ക്. അപ്പൊ ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തു. അപ്പൊ പലരും പറയുന്നില്ല, അപ്പൊ കറണ്ട് ഇങ്ങോട്ടാണ് എന്ന് പറയാറുണ്ട്. നോക്കൂ, ഞാൻ പറഞ്ഞതാണ്, ഇതാ ഇങ്ങനെ ചലിപ്പിച്ചപ്പോൾ ഡിഫ്ലക്ഷൻ അങ്ങോട്ട് ആയതുകൊണ്ട് കോയിലിലൂടെ കറണ്ട് അങ്ങോട്ട് ഒഴുകുന്നു. ഇപ്പോൾ ഡിഫ്ലക്ഷൻ ഇടത്തേക്ക്, അതുകൊണ്ട് കറണ്ട് ഇതിൽ ഇങ്ങോട്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഒരു അബദ്ധമുണ്ട്. ഇപ്പൊ നമ്മൾ വീഡിയോ കണ്ടു, ഇനി ചിത്രത്തിന്റെ സഹായത്തോടു കൂടി ഇത് കൃത്യമായി നമ്മൾ വിശദീകരിക്കുകയാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ അഗ്രങ്ങൾ മാറുമ്പോൾ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആകുന്നത്? പിന്നെ ഈ നീഡിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു പ്രത്യേക ദിശയിലേക്ക്, നീഡിൽ ഈ പ്രത്യേക ദിശയിലേക്ക് ചലിക്കുമ്പോൾ കോയിലിലൂടെ ഏത് ദിശയിലാണ് കറണ്ട് ഒഴുകുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് ചിത്രത്തിന്റെ സഹായത്തോടെ വിശദമായി പറയാം. ഈ ചിത്രം ഒന്ന് കാണുക. എ ബി എന്ന ഒരു കോയിലിനടുത്തേക്ക് ഒരു മാഗ്നറ്റിക് പോൾ കൊണ്ടുവരുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. കോയിലിന് അഭിമുഖമായി നിൽക്കുന്നത് നോർത്ത് പോളാണ്. അതായത് നോർത്ത് പോളാണ് കോയിലിനോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രീതിയിൽ മാഗ്നറ്റിന് ചലിപ്പിച്ചാൽ ഗാൽവനോമീറ്റർ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ എന്തായിരിക്കുമെന്നും കോയിലിലൂടെ കറണ്ട് ഒഴുകുന്ന ദിശ ഏതായിരിക്കുമെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കാണാൻ ലെൻസിലോ ഉപയോഗിക്കാവുന്നതാണ്, പക്ഷെ ലെൻസിലോ നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതിന് ഒരു ഇനേർഷ്യൽ നേച്ചറുണ്ട്. അതായത് ഇത്തരത്തിൽ കോയിൽ പ്രതികരിക്കുന്നതിന് പിന്നിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇനേർഷ്യയാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇനേർഷ്യ എന്ന് നമുക്കറിയാം. നിലവിലുള്ള അവസ്ഥയിൽ തുടരുവാനുള്ള വസ്തുക്കളുടെ ടെൻഡൻസിയാണ് ഇനേർഷ്യ. അതായത് ഏതൊരവസ്ഥയിലാണോ നിൽക്കുക, ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുക, അതിൽ നിന്ന് മാറാനുള്ള വിരക്തി, എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള കഴിവാണ് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണ് ഇനേർഷ്യ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, നോർത്ത് പോളാണ് കോയിലിനടുത്തേക്ക് വരുന്നത്. രണ്ടാമത് ചിത്രം നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഫലം. തുടക്കത്തിൽ മാഗ്നറ്റ് വളരെ ദൂരെയാണ്, കോയിലുമായി ലിങ്ക് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് തീരെയില്ല. മാഗ്നറ്റ് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി,
അപ്പോൾ കോയിലിനടുത്തേക്ക് കോയിലുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സിന്റെ എണ്ണം കൂടി ചിത്രത്തിൽ മൂന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ് അതിലൂടെ കടന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്. അടുത്ത നിമിഷം മാഗ്നറ്റ് മൂന്നാമത്തെ പൊസിഷനിലെത്തി. ഇപ്പോൾ വളരെയധികം ഫീൽഡ് ലൈൻസ് കോയിലുമായി ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിന്റെ ചലനം കോയിലിനുണ്ടാക്കുന്ന പ്രശ്നം അതുമായി ലിങ്ക് ചെയ്യപ്പെടുന്ന ഫ്ലക്സിന്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനേർഷ്യൽ നേച്ചർ എന്താണ്? തുടക്കത്തിൽ മാഗ്നറ്റ് വളരെ ദൂരെയാണ്, കോയിലിന്റെ പരിസരത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതുകൊണ്ട് കോയിലിന്റെ ഇനേർഷ്യ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഇനേർഷ്യ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് രഹിതമായ, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത ഒരവസ്ഥയിൽ തുടരാനാണ്. അപ്പോൾ നോർത്ത് പോള് മുന്നോട്ട് വരുന്നു, തൽഫലമായി മാഗ്നറ്റിക് ഫ്ലക്സ് കൂടി വരുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുന്നതിന് കാരണം മാഗ്നറ്റിൻ്റെ മുന്നോട്ടുള്ള ചലനമാണ്. അപ്പോൾ അതിനെ എതിർക്കുന്നതിന് വേണ്ടി കോയിൽ സ്വയം ഒരു മാഗ്നറ്റ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ മാഗ്നറ്റ് ആവുകയും എ എന്ന എൻഡിൽ നോർത്ത് പോളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കോയിലിന് നേരെ വരുന്ന നോർത്ത് പോളിനെ ഒപ്പോസ് ചെയ്യാൻ കഴിയും. മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ മുന്നോട്ട് വരുമ്പോൾ എ എന്ന എൻഡിൽ നോർത്ത് പോളാരിറ്റി ഇൻഡ്യൂസ് ചെയ്താലാണ് മാഗ്നറ്റിൻ്റെ മുന്നോട്ടുള്ള ചലനത്തെ തടസ്സപ്പെടുത്താൻ കഴിയുക. അപ്പോൾ ഒരു കാര്യം തീരുമാനമായി, ഈ സാഹചര്യത്തിൽ എൻ്റെ എയിൽ ഉണ്ടാകേണ്ട പോളാരിറ്റി നോർത്ത് പോളാരിറ്റിയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാകും. ഇലക്ട്രോ മാഗ്നറ്റിൽ നമ്മൾ കറണ്ട് കടത്തി വിടുകയാണ് ചെയ്യുക, ഇവിടെ കോയിൽ സ്വയം കറണ്ട് ഉൽപ്പാദിപ്പിച്ച് അത് സ്വയം ഒരു മാഗ്നറ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ എ എന്ന അഗ്രം നോർത്ത് പോൾ ആകണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കറണ്ട് എന്താകണം. ആ അഗ്രത്തിലൂടെ നോക്കുമ്പോൾ കറണ്ട് ആന്റി ക്ലോക്കോയിസ് ആവണം. ഈ വൈൻഡിങ്ങിന്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ എയിലൂടെ നോക്കൂ, എ എന്ന അഗ്രത്ത് കറണ്ട് ആന്റി ക്ലോക്കോയിസ് ആകണമെങ്കിൽ കറണ്ട് ഒഴുകേണ്ടത് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കണം. എ എന്ന എൻഡിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ പ്രവാഹദിശ ആന്റി ക്ലോക്കോയിസ് ആയിക്കൊള്ളും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് കോയിലിൻ്റെ എ എന്ന എൻഡിൽ നിന്നും ബി എന്ന എൻഡിലേക്കായിരിക്കും. അപ്പോൾ സർക്യൂട്ടിലെ മൊത്തം ഫ്ലോ നോക്കൂ, എ ബി ടു വൺ, എയിൽ നിന്നെത്തി ബിയിലെത്തി, ഗാൽവനോമീറ്ററിന്റെ ടു എന്ന ടെർമിനലിലെത്തി, വൺ എന്ന ടെർമിനലിലെത്തി. അപ്പോൾ എ ബി ടു വൺ എന്ന ഡിറക്ഷനിലെ കറണ്ട് ഒഴുകുക. അപ്പോൾ ഗാൽവനോമീറ്ററിൽ കറണ്ട് ഒഴുകുന്നത് സെക്കൻഡ് ടെർമിനലിൽ നിന്ന് ഫസ്റ്റ് ടെർമിനലിലേക്കാണ്, ദാറ്റ് ഈസ് ടു ടു വൺ. ദെൻ നീഡിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ചില തെറ്റിദ്ധാരണ ചിലരിൽ ഉണ്ട് എന്ന് പറഞ്ഞത്, നീഡിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു, ആ അപ്പോൾ കറണ്ട് ബിയിൽ നിന്ന് എയിലേക്ക്, ആ വശത്തേക്ക് കറണ്ട് കോയിലിൽ നിന്ന് പറയാറുണ്ട്. പക്ഷെ ഫലത്തിൽ ഇവിടെ നോക്കൂ, ഗാൽവനോമീറ്ററിൽ കറണ്ട് ടുവിൽ നിന്ന് വണ്ണിലേക്കാണ്, പക്ഷേ കോയിലിലെ കറണ്ടിൻ്റെ ദിശ എ ടു ബി ആണെന്ന് ഓർക്കുക. അപ്പോൾ നീഡിൽ ചലിക്കുന്ന ദിശ നോക്കി ഒറ്റയടിക്ക് കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ദിശ പറയരുത്, ശ്രദ്ധയോടെ നോക്കിയിട്ട് വേണം പറയാൻ. ഇനി നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? നോർത്ത് പോൾ എയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനും ആ നോർത്ത് പോളിനെ തന്നെ ബിയിലേക്ക്, അതായത് രണ്ടാമത്തെ അഗ്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനും ഓപ്പോസിറ്റ് ആകുന്നുണ്ടല്ലോ, അതിൻ്റെ യുക്തി എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. പലരും അത് സാധ്യതയുണ്ടോ, അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്, ഒരു നിശ്ചിത പോൾ തന്നെ ഒരു എൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ്റെ വിപരീതമായ ഡിഫ്ലക്ഷനാണ് രണ്ടാമത്തെ എൻഡിലേക്ക് കൊണ്ടുവന്നപ്പോഴുണ്ടായത്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ബി എന്ന അഗ്രത്തിലേക്കാണ് മാഗ്നറ്റ് ചലിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കൂ, ബി എന്ന അഗ്രത്തേക്ക് നോർത്ത് പോൾ വരുന്നു. അപ്പോൾ വരുന്ന നോർത്ത് പോളിനെ റിപ്പൽ ചെയ്ത് ദൂരേക്ക് തള്ളി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ എന്താകണം? ബി എന്ന എൻഡാണ് ഇവിടെ നോർത്ത് പോളാകേണ്ടത്. ബി എന്ന എൻഡ് നോർത്ത് പോളാകണമെങ്കിൽ ബി എന്ന എൻഡിലെ കറണ്ട് ഫ്ലോ ആന്റി ക്ലോക്കോയിസ് ആവണം. നിങ്ങൾ ബി എന്ന അഗ്രം നിങ്ങൾക്ക് നേരെ പിടിച്ച് അതിലേക്ക് നോക്കുന്നതായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ.
ബി എന്ന അഗ്രത്തിലെ ഫ്ലോ ആന്റി ക്ലോക്ക് വൈസ് ആകണമെങ്കിൽ കറന്റ് ത്രൂ ദ കോയിൽ ഷുഡ് ബി ഫ്രം ബി ടു എ. വ്യക്തമായി നോക്കിക്കോളൂ, ശ്രദ്ധയോടെ നോക്കിക്കോളൂ. അപ്പോൾ ബിയിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങി 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 എയിലെത്തി ടെർമിനൽ വണ്ണിലെത്തി ടെർമിനൽ ടുയിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ കറണ്ടിന്റെ ദിശ ഒന്ന് നോക്കൂ, ബി എ വൺ ടു എന്നാണല്ലോ, ബി എ വൺ ടു. അതായത് ഗാൽവനോമീറ്ററിൽ ഇപ്പോൾ കറണ്ട് ഒഴുകുന്നത് ടെർമിനൽ വണ്ണിൽ നിന്ന് ടുയിലേക്കാണ്. സ്വാഭാവികമായും നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുക റൈറ്റ് വേർഡ് ആയിരിക്കും. നേരത്തെ എയിൽ നോർത്ത് പോൾ കൊണ്ടുവന്നപ്പോൾ ലെഫ്റ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്തത്. ഇപ്പോൾ ബിയിൽ കൊണ്ടുവരുമ്പോൾ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യൂ. ഇതാണ് അതിൻ്റെ കാരണം. അവിടെയും നിങ്ങൾ നോക്കൂ, ഗാൽവനോമീറ്ററിൽ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത് വലത്തേക്കാണ്, പക്ഷേ കോയിലിൽ കറണ്ടിൻ്റെ ഫ്ലോ ബിയിൽ നിന്ന് എയിലേക്കാണ് ഇടത്തേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ സന്ദർഭത്തിലെയും ഡിഫ്ലക്ഷൻ നോക്കിയിട്ട് ആ ഡിഫ്ലക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി കോയിലിലൂടെ കറണ്ട് ഒഴുകുന്ന ദിശ കൃത്യമായി തെറ്റുകൂടാതെ പറയാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു കാര്യത്തിന് വിശദീകരണം നൽകേണ്ടതുണ്ട്. മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ്റെ നേരെ വിപരീത ദിശയിലാണ് മാഗ്നറ്റിനെ കോയിലിൽ നിന്ന് ദൂരേക്ക് നീക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. ഇതിൻ്റെ കാരണവും നമ്മളിപ്പോൾ പറഞ്ഞ ഇതേ രീതിയിൽ തന്നെ വിശദീകരിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ മാഗ്നറ്റിനെ കോയിലിൻ്റെ സമീപത്ത് നിന്നും ദൂരേക്ക് നീക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ തുടക്കത്തിൽ മാഗ്നറ്റ് കോയിലിൻ്റെ സമീപത്താണ് ഇരിക്കുക. ഇവിടെ തുടക്കത്തിൽ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കോയിലിൻ്റെ ഇനേർഷ്യ എന്ന് പറയുന്നത് നിലവിലെ അവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയാണല്ലോ ഇനേർഷ്യ. അതായത് ചുറ്റുപാടും അല്ലെങ്കിൽ അതുമായി ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് നിലനിർത്താനാണ് കോയിൽ ശ്രമിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഗ്നറ്റ് അകന്ന് 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 പോകുന്നത്. നോർത്ത് പോൾ പിന്നോട്ട് പോകുമ്പോഴാണ് കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു പോകുന്നത്. അപ്പോൾ കുറയാതിരിക്കണമെങ്കിൽ മാഗ്നറ്റ് അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ മാഗ്നറ്റിനെ കോയിൽ അട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ പിടിച്ചു നിർത്തണമെങ്കിൽ കോയിലിൻ്റെ എ എന്ന എൻഡിൽ ഓപ്പോസിറ്റ് പോളായ സൗത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാഗ്നറ്റ് പിറകോട്ട് വലിക്കുമ്പോൾ എ എന്ന എൻഡിൽ സൗത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ സൗത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു സോളിനോയിഡിൻ്റെ ഒരഗ്രം സൗത്ത് പോളായി വരണമെങ്കിൽ അവിടെ കറണ്ട് ക്ലോക്ക് വൈസ് ദിശയിലാകേണ്ടതുണ്ട്. ഇത് നിങ്ങൾ എയിലേക്ക് നോക്കൂ. അതായത് എ എന്ന അഗ്രം നിങ്ങൾക്ക് നേരെ പിടിച്ചതായി സങ്കല്പിച്ച് നോക്കൂ. എ എന്ന അഗ്രത്തിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആകണമെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് വൈദ്യുതി ഒഴുകിയാൽ മാത്രമേ ഈ കോയിലിൽ ഈ വൈൻഡിങ്ങിൻ്റെ ഡിറക്ഷൻ അനുസരിച്ച് കറണ്ട് ക്ലോക്ക് വൈസിലാകത്തുള്ളൂ. അപ്പോൾ എയ്ക്ക് സൗത്ത് പോൾ ആകണമെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്, അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് അതിൽ ഉണ്ടാകേണ്ടത് ബിയിൽ നിന്ന് എയിലേക്കായിരിക്കണം. അപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ എങ്ങനെ നോക്കിയേ, ബി എ വൺ ടു. അപ്പോൾ ഗാൽവനോമീറ്ററിലെ കറണ്ട് ടെർമിനൽ വണ്ണിൽ നിന്ന് ടെർമിനൽ ടുയിലേക്കാണ് ഗാൽവനോമീറ്ററിലൂടെ. ദെൻ നീഡിൽ വലത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. നേരത്തെ നോർത്തിനെ കോയിലിനെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ലെഫ്റ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്തത്. ഇപ്പോൾ പിൻവലിക്കുമ്പോൾ ദൂരേക്ക് മാറ്റുമ്പോൾ നേരെ വിപരീതമായി വലതുവശത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു.